ഹെയർസ് ആൻഡ് ടിപ്സിലേക്ക് വലിയൊരു സ്വാഗതം. മറ്റൊരു ഹെയർ കെയറിന്റെ വീഡിയോ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു അടിപൊളി അത്ഭുതകരമായിട്ടുള്ള ഒരു വീട്ടിലുണ്ടാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള നാച്ചുറൽ ഷാംപൂവിനെ കുറിച്ചിട്ടാണ്. ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നിങ്ങൾ ഈ ഷാംപു തയ്യാറാക്കി എടുക്കണം. അത് പറഞ്ഞത് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഇൻക്ലൂഡിങ് അതിൽ വേണ്ട. ഞാൻ പറയുന്ന രീതിയിൽ തന്നെ നിങ്ങൾ അത് വീട്ടിൽ തയ്യാറാക്കി എടുക്കുക. ഇത് നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യാനുസരണം, അതായത് അന്നത്തേക്കുള്ള ഷാംപു നാച്ചുറൽ ഷാംപു അതിൽ നിന്ന് എടുത്തു മാറ്റി ബാക്കി ഫ്രിഡ്ജിലോട്ട് തന്നെ വെച്ചിട്ട് നമ്മൾ എടുത്ത ഷാംപുവിൻ്റെ അളവ് തണുത്തതിന് ശേഷം നിങ്ങൾക്കത് തലയിൽ ഉപയോഗിച്ച് കഴുകി യൂസ് ചെയ്യാവുന്നതാണ്. നമ്മളത് എടുത്ത് യൂസ് ചെയ്യുമ്പോൾ എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അത് അങ്ങനെ തന്നെ എടുത്ത് തലയിൽ ഡയറക്റ്റായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം. പിന്നെ ഒരു കാര്യം കൂടി, ഇത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് മേടിച്ച് ഉപയോഗിക്കുന്ന ഷാംപൂകളിലെ പോലെ നല്ലോണം കുളുക്കന എണ്ണ തലയിൽ യൂസ് ചെയ്യരുത്. നമ്മൾ സാധാരണ തൊട്ട് പരട്ടിനേക്കാളും കുറച്ചും കൂടി എണ്ണ കൂടുതൽ തൊട്ട് പരട്ടി ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ നേരം ഇരുന്നതിന് ശേഷം നിങ്ങൾക്ക് ഈ ഷാംപു, നമ്മൾ തയ്യാറെടുക്കുന്ന ഷാംപു ഉപയോഗിച്ച് തല കഴുകാവുന്നതാണ്. നമ്മുടെ തലയിലെ താരം പോവാനും മുടി വളർച്ചയ്ക്കും അതേപോലെ തന്നെ ഷൈനിങ് കൂടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ്. ഇതിൽ ഞാൻ പൊടികളാണ് ചേർത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെയൊക്കെ കായകൾ വേണമെങ്കിൽ ഇതേ പ്രോസസ്സിൽ ചെയ്തെടുക്കാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മൾ ഈ മുടി കെട്ടിറക്കുമ്പോഴൊക്കെ വളരെ സിമ്പിളായിട്ട് നമുക്ക് വേറെടുത്തി എടുക്കാനൊക്കെ ഒരുപാട് സഹായിക്കും. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ ഗുണവശങ്ങളൊക്കെ. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് കടയിൽ നിന്നും, അതായത് നിങ്ങളുടെ പരിസരത്ത് നിന്നും മേടിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ ഞങ്ങൾ മേടിക്കുന്ന സ്ഥലത്ത് നിങ്ങൾക്ക് മേടിക്കാവുന്നതാണ്. സാംസങ്ങിൽ നിന്നാണ് ഞങ്ങൾ എല്ലാ സംഭവങ്ങളും മേടിക്കാറുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ നിന്ന് മേടിക്കാവുന്നതാണ്. നമുക്ക് എന്തായാലും വീഡിയോ എങ്ങനെ ഉണ്ടെന്ന് കാണാം. ഒരു കാര്യം കൂടി, നിങ്ങൾ ആഴ്ചയിൽ നിങ്ങൾ പലരും എന്നോട് പറയാറുണ്ട് ടിപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, പാക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, വേറെ എന്തെങ്കിലും ഒരു ഹെയർ കെയറിങ് പറഞ്ഞു തരുമെന്ന്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഈ ഒരു മെത്തേഡ് ചൂസ് ചെയ്യാൻ. കാരണം നമുക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ തലയെ എപ്പോഴും ക്ലീൻ ചെയ്യണം, നമ്മുടെ തല എപ്പോഴും ക്ലീൻ ആയിരിക്കണം. അപ്പം അതിനുവേണ്ടി നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു 3 ദിവസം കൂടുമ്പോൾ 3ാമത്തെ ദിവസം വേണമെങ്കിൽ ഈ ഒരു ഷാംപൂ ഉപയോഗിച്ച് നമുക്ക് തല കഴുകാവുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും വീഡിയോ കാണാം. ഒരു സ്പൂണ് ഉലുവ എടുക്കുക. രണ്ട് സ്പൂണ് സോപ്പ് നട്ട് പൗഡർ കേട്ടോ. എടുത്തെടുത്ത് കഴിയാറായി. ഇത് സോപ്പ് നട്ടിൻ്റെ പൗഡർ വേണം, നിർബന്ധമില്ല. നിങ്ങൾക്ക് അതിൻ്റെ കായ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാം, കായ ഇട്ടാലും മതി. ശിക്കക്കായയുടെ പൗഡർ 1 സ്പൂണ്. ഇതും നമുക്ക് കായ മേടിക്കാൻ കിട്ടിച്ച കായ ഇടാം കേട്ടോ. നെല്ലിക്കപ്പൊടി 1 സ്പൂണ്. ഇനി ചെമ്പരത്തിയുടെ ഇല നമ്മൾ ഉണക്കി പൊടിച്ചതാണ്, അത് നമുക്ക് 2 ടീസ്പൂൺ ഇടാം. ഇപ്പം നമ്മൾ പൊടിയൊക്കെ നമ്മളെടുത്തു, എല്ലാ പൊടികളും നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ എടുത്തു. ഇനി നമുക്കിതിലോട്ട് 6 ഗ്ലാസ് വെള്ളം ഒഴിക്കണം. ഇത് എൻ്റെ അളവ് ഗ്ലാസ്സാണ്. നിങ്ങളുടെ വീട്ടിൽ ഏതളവിലാണ് എടുക്കണേന്ന് വെച്ചാൽ കുടിക്കാൻ എടുക്കണ വെള്ളമല്ലേ, അതിലെടുത്താലും മതി. അതിലൊരു 6 ഗ്ലാസ് വെള്ളം, പച്ചവെള്ളമാണ് ഞാൻ ആഡ് ചെയ്യുന്നത് കേട്ടോ. 6 ഗ്ലാസ് വെള്ളം, കറക്റ്റ് അളവിൽ 6 ഗ്ലാസ് വെള്ളം കേട്ടോ. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി അതിലെ എല്ലാ സംഭവങ്ങളും ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഒരു 4 മണിക്കൂർ നേരം ഇതെടുത്ത് വയ്ക്കണം. അടച്ചു വയ്ക്കുന്നു വേണ്ട, തുറന്നു വെച്ചാലും മതി. ഇപ്പോൾ 4 മണിക്കൂറൊക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ സ്റ്റൗ കത്തിച്ചിട്ട് തിളയ്ക്കുന്നത് വരെ ഇത് ഫുൾ ഫ്ലെയിമിലിട്ടിട്ട് നമ്മൾ തിളപ്പിക്കണം. തിളച്ചതിന് ശേഷം നമുക്ക് സിമ്മിലിട്ടിട്ട് തിളപ്പിച്ചാൽ മതി കേട്ടോ. അതൊരു 10 മിനിറ്റ് നേരം നമ്മളിങ്ങനെ തിളപ്പിക്കണം. അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്, അടി പിടിക്കാതിരിക്കാൻ അത് ഉപകാരപ്പെടും. നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ പതത നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല പതഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇതിൻ്റെ ആ ഒരു എന്താ പറയുക, നല്ലൊരു റിസൾട്ട് എന്ന് പറയണത്. അങ്ങനെ പതഞ്ഞു വരുമ്പോഴാണ് നമ്മുടെ തലയിലുണ്ടാകുന്ന ഡേറ്റ്സ് ഒക്കെ അതിനെ കളയാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അരിപ്പ നമ്മൾ എടുക്കുക, എന്നിട്ട് നമ്മൾ അരിച്ചെടുക്കുക. ഇതിപ്പോൾ പൊടിയാണെങ്കിലും അതല്ലെങ്കിൽ കായവർഗത്തിൽ പെട്ട സംഭവങ്ങളാണെങ്കിലും നമ്മളിങ്ങനെ അരിച്ചെടുക്കണം കേട്ടോ.
नरचेड़े नमुक इत्रोम कटीटेंगे इत नीटा कुपील की नमुक आपके चिलु कुपी अब अद्डे या कुपील की नि वीटल चिलु कुपी अदायक ना फ्रिजिल वोपयोग नमु अब निर्मी सिंपल वीटल पटू नमुक नाचुल तले क्लीन आग्रह ट्रई पुत मेड़ उपयोगावर इत ट्रई नोकी अब नापू आल ट्रई नोकीोटो अब इन वीडियो निष्टा विचार इष्टि लाइक ए सजेशनस कमेंट बॉक्सल पर अड़ वीडियो का टाटा बाबा सी यू अड़ वीडियो का।